guys, this is Cascade. Today, I'm gonna explain the Vampire Diary Season 1, Episode Number 4. ഇതുവരെയുള്ള എപ്പിസോഡ്സ് കണ്ടിട്ടില്ല എങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്യുക. സോ ലെറ്റ് സ്റ്റാർട്ട് എപ്പിസോഡ് നമ്പർ 4. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ന്യൂസ് റിപ്പോർട്ടാണ് കാണിക്കുന്നത്. ഡെയ്മൺ ഈ സിറ്റിയിൽ വെച്ച് ചെയ്ത എല്ലാ ക്രൈംസും കേസ് ആയിരിക്കുകയാണ്. സോ ഡെയ്മൺ തന്നെ ഫേക്ക് എവിഡൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഈ കൊലപാതകങ്ങളെല്ലാം ആനിമൽ അറ്റാക്സ് ആക്കി മാറ്റുകയാണ്. ചുരുക്കത്തിൽ മൗണ്ടൻ ലൈൻ എന്നൊരു ആനിമലിൻ്റെ തലയിൽ ഈ കൊലപാതകങ്ങളെല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്. ആ ന്യൂസാണ് ഇപ്പോൾ സ്ട്രീമാകുന്നത്. ആ ന്യൂസ് വായിക്കുന്ന ആങ്കർ ആൻ ജെനയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ്. എലീനയുടെ ഫാമിലി ഗിൽബർട്ട് ഫാമിലി ആ ടൗണിലെ വളരെ ഫേമസ് ആൻഡ് ഓൾഡ് ആയ ഫാമിലിയാണ്. ഇന്ന് ടൗണിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. പാർട്ടിയിലെ എക്സിബിഷനിൽ വെക്കാൻ എലീന കുറച്ച് സാധനങ്ങൾ ക്ലീൻ ചെയ്യുകയാണ്. വളരെ ഓൾഡ് ആൻഡ് ക്ലാസി ആയിട്ടുള്ള കുറച്ച് റെയർ പീസസ് ആണ് അവ. കൂടാതെ അവ ഗിൽബർട്ട് ഫാമിലിയുടെ ഓണർഷിപ്പിൽ ഉള്ളവയുമാണ്. ഇതെല്ലാം ഒരു ദിവസത്തേക്ക് തരണമെന്ന് മിസ് ലോക്ക്വുഡ് ടൈലറിൻ്റെ മദർ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് എലീന സമ്മതിച്ചത്. എല്ലാം ക്ലീൻ ആക്കിയ ശേഷം ടൈലറിൻ്റെ കയ്യിൽ അതെല്ലാം കൊടുത്തു വിടുന്നു. ബട്ട് വീട്ടിലെത്തിയ ശേഷം മിസ് ലോക്കറ്റ് ചെക്ക് ചെയ്തിട്ട് എലീനയെ വിളിച്ച് പറയുന്നു ഒരു പോക്കറ്റ് വാച്ച് മിസ്സിംഗ് ആണ്. എലീന പറയുന്നു ആ പോക്കറ്റ് വാച്ച് അവൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ കളക്ഷൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റമാണ്. അവൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഒന്നും കൂടി സാധനങ്ങൾ ചെക്ക് ചെയ്യാനും പറയുന്നു. അപ്പോൾ എലീന ഓർക്കുന്നു പാക്ക് ചെയ്ത സാധനങ്ങളുടെ അടുത്തേക്ക് ജേമിയെ കണ്ടായിരുന്നു. സോ അവൾ ജേമിയോട് പോയി ചോദിക്കുന്നു. ജേമി പറഞ്ഞു അത് അവരുടെ ഫാമിലി റിലേറ്റഡ് ആയ ഒരു റയർ സ്പീഷ്യസ് ആണ്, എക്സ്പെഷ്യലി ആ പോക്കറ്റ് വാച്ച്. ലോണായിട്ട് കൂടി അത് ഒരു ദിവസത്തേക്ക് കൊടുത്തു വിടാൻ അവന് താല്പര്യമില്ല. അതുകൊണ്ടാണ് അതെടുത്ത് മാറ്റിയത്. എലീന അത് കേട്ടിട്ട് ഓക്കെ ഇറ്റ്സ് ഫൈൻ, അത് നീ തന്നെ വെച്ചോളൂ എന്ന് പറയുന്നു. നെക്സ്റ്റ് സീനിൽ സാൽവറ്റോർ മാൻഷൻ കാണിക്കുന്നു. സ്റ്റെഫൻ്റെ അങ്കിൾ സെയിൻ വീടിൻ്റെ ബേസ്മെൻറ്റിൽ റിവൈൻ എന്നൊരു ചെടി ഒരു ഹെർബ് വളർത്തുന്നുണ്ട്. ഇതേ റിവൈൻ ആണ് വാമ്പയേഴ്സിന് പോയിസണസ് ആയുള്ളത്. ഈ കാര്യം അങ്കിൾ സ്റ്റെഫനോട് പറയുന്നു. ബട്ട് അവനൊന്നും തന്നെ പറയുന്നില്ല. ഈ കാര്യം എങ്ങാനും ഡെയ്മൺ അറിഞ്ഞാൽ മിക്കവാറും അങ്കിൾ സെയിനിനെ അവൻ കൊല്ലും എന്ന് മാത്രം സ്റ്റെഫൻ ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഡെയ്മണും സ്റ്റെഫനും ഇന്നത്തെ പാർട്ടിക്ക് വേണ്ടി റെഡിയാകുകയാണ്. സ്റ്റെഫനാണെങ്കിൽ ഡെയ്മൻ്റെ ഡ്രിങ്ക്സിൽ റിവൈൻ കലർത്തിയിട്ടുണ്ട്. ബട്ട് ഡെയ്മൺ അത് സ്മെൽ ചെയ്ത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആൻഡ് അവൻ പറയുന്നു നൈസ് ട്രൈ എന്ന് പറഞ്ഞ് ഡെയ്മൺ അവിടെ നിന്ന് പോകുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആയതുകൊണ്ട് സ്റ്റെഫൻ കുറച്ച് ഡൗൺ ആയി കാണപ്പെടുന്നു. എന്നാലും ബാക്കപ്പിന് ഒരു ചെറിയ ബോട്ടിൽ റിവൈൻ അവൻ ഹാൻഡിയായി എടുത്തു വെക്കുന്നു. പാർട്ടിയിൽ ടൈലർ വിക്കിയുടെ കൂടെ ഹാങ് അപ്പ് ചെയ്യുന്നു. ഇതവൻ്റെ അമ്മ മിസ്സസ് ലോക്ക്വുഡിന് കുറച്ചുപോലും ഇഷ്ടമാകുന്നില്ല. കാരോളിനാണെങ്കിൽ ഡെയ്മൻ്റെ കൂടെയാണ് പാർട്ടിയിൽ അപ്പിയർ ആകുന്നത്. സ്റ്റെഫനാണെങ്കിൽ എലീനയുടെ കൂടെയും. അവിടെ ഷോക്കേസ് ചെയ്തിരുന്ന 1864 ഒരു സെലിബ്രേഷൻ്റെ ഇൻവിറ്റേഷൻ ലെറ്ററിൽ സ്റ്റെഫൻ സാൽവറ്റോറിൻ്റെയും ഡെയ്മൺ സാൽവറ്റോറിൻ്റെയും നെയിം കാണുന്നു. ഡെയ്മൺ പെട്ടെന്ന് തന്നെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് പറയുന്നു അത് അവരുടെ ആൻസസ്റ്റേഴ്സാണ്, അവരുടെ ഓർമ്മയ്ക്കായാണ് ഞങ്ങൾക്ക് സെയിം നെയിം വെച്ചിരിക്കുന്നത്, ഇതെല്ലാവരും വിശ്വസിക്കുന്നു. കാരോളൈൻ വന്നിട്ട് സ്റ്റെഫനെ നിർബന്ധിച്ച് ഡാൻസ് ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോകുന്നു. ആ റൂമിൽ ഡെയ്മണും എലീനയും മാത്രമായപ്പോൾ ഡെയ്മൺ എലീനയോട് ലാസ്റ്റ് ഡേയിലെ മിസ് ബിഹേവിങ്ങിന് സോറി പറയുന്നു. ആക്ച്വലി എപ്പിസോഡ് നമ്പർ 3 ഡെയ്മൺ എലീനയെ ഫോഴ്സ്ഫുള്ളി കിസ് ചെയ്യാൻ നോക്കിയിരുന്നു. എലീന കുറച്ച് സമയത്തിന് ശേഷം ഡെയ്മണോട് ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നു. സ്റ്റെഫൻ ഡാൻസ് ചെയ്തുകൊണ്ട് കാരോളിൻ്റെ ഡ്രിങ്ക്സിൽ റിവൈൻ മിക്സ് ചെയ്യുന്നു. കാരോളൈൻ ഡെയ്മൺ ആൻഡ് സ്റ്റെഫനിൽ ബിസി ആയിരുന്നു. ബട്ട് ഇവരുടെ ഫ്രണ്ട് ബാനി ഒരു കോർണറിൽ നിന്ന് അവളുടെ വിച്ച് പവേഴ്സ് കൊണ്ട് ക്യാൻഡിൽ ലൈറ്റൻ ചെയ്യുകയാണ്. ടി വിയിൽ ന്യൂസ് റീഡ് ചെയ്തിരുന്ന ആങ്കർ ആൻഡ് ജെയിനെ ഇംപ്രസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. ആദ്യം അവർ ഇഗ്നോർ ചെയ്തെങ്കിലും അറ്റ് ലാസ്റ്റ് ഒരു ഡേറ്റിന് ആൻഡ് ജെയിന സമ്മതിക്കുന്നു. നെക്സ്റ്റ് സീനിലാണ് പാർട്ടി അറ്റൻഡ് ചെയ്യാനുള്ള ഡെയ്മൻ്റെ റിയൽ ഇൻറ്റൻഷൻ ക്ലിയർ ആകുന്നത്. ഡെയ്മൺ ഇവിടെ പാർട്ടി എൻജോയ് ചെയ്യാനല്ല വന്നത്, പകരം ഒരു ക്രിസ്റ്റൽ അന്വേഷിക്കാനാണ്. ആ ക്രിസ്റ്റൽ ഡെയ്മൺ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എവിടെ ഒളിപ്പിച്ച് വെച്ചതാണ്. എങ്കിലും ഏതെങ്കിലും ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ കൂടെ അത് കാണുമെന്ന് ഓർത്തിട്ടാണ് ഡെയ്മൺ ഇവിടെ വന്നത്. ക്രിസ്റ്റൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഡെയ്മനെ കാരോളിൻ കാണുന്നു. ക്രിസ്റ്റൽ തപ്പിയെടുത്ത ശേഷം ഡെയ്മൺ കാരോളിനെയും കൊണ്ട് പോകാൻ ട്രൈ ചെയ്യുന്നു. ബട്ട് കാരോളിൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോകുന്നു. വാഷ്റൂമിൽ വെച്ച് കാരോളിൻ്റെ നെക്കിലുള്ള ആഴത്തിലുള്ള ബൈറ്റ് മാർക്ക് എലീന കാണുന്നു. എലീന അതിനെപ്പറ്റി കാരോളിനോട് ചോദിക്കുന്നു. ബട്ട് കാരോളിൻ വളരെ ധൃതിയിൽ അവിടെ നിന്നും എസ്കേപ്പ് ആകുന്നു. എലീന കാരോളിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. എലീനയ്ക്ക് തോന്നുന്നു ഡെയ്മണാണ് ഇത് ചെയ്തതെന്ന്. സോ അവൾ ഡെയ്മനെ വോൺ ചെയ്യുന്നു. ഇനി കാരോളിൻ്റെ പരിസരത്തെങ്ങാനും ഡെയ്മനെ കണ്ടാൽ കാരോളിൻ്റെ മദറിനോട് ചെന്ന് ഇതെല്ലാം പറയും. കാരോളിൻ്റെ മദർ മിസ്സസ് ഫോക്സ് ടൗണിലെ പോലീസ് ഇൻസ്പെക്ടറാണ്. അമേരിക്കൻ ടൗൺസിൽ പോലീസ് ഓഫീസറിന് ഷെറിഫ് എന്നാണ് പറയുന്നത്. മേ ബി അതൊരു പോസ്റ്റുമായിരിക്കാം. എന്താണെങ്കിലും കാരോളിൻ്റെ മദറിനെ എല്ലാവരും സംബോധന ചെയ്യുന്നത് ഷെറിഫ് എന്നാണ്. ഇതെല്ലാം കേട്ട് നല്ല ദേഷ്യമെന്ന ഡെയ്മൺ കാരോളിനെ വിളിച്ചുകൊണ്ട് ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവളെ ബൈറ്റ് ചെയ്യാൻ നോക്കുന്നു. ബട്ട് കാരോളിൻ്റെ ബ്ലഡിൽ റിവൈൻ ഉണ്ടായിരുന്നു. അത് സക്ക് ചെയ്ത ഡെയ്മൺ സ്പോട്ടിൽ അൺകോൺഷ്യസ് ആകുന്നു. ഡാൻസിനിടയിൽ സ്റ്റെഫനാണ് കാരോളിൻ്റെ ഡ്രിങ്ക്സിൽ റിവൈൻ മിക്സ് ചെയ്തത്. ഡെയ്മൻ്റെ ബോഡി ഫുൾ ഡീഹൈഡ്രേറ്റഡായി വൈറ്റിഷ് ആകുന്നു.
അപ്പോഴേക്കും സ്റ്റെഫൻ അവിടെ വന്ന് ഡേമനെ എടുത്തുകൊണ്ട് പോകുന്നു. കുറച്ച് ടൈമിന് ശേഷം കാരോളിൻ കോൺഷ്യസ് ആകുന്നു. കാരോളിന് ഗ്രൗണ്ടിൽ കിടന്ന് ആ ക്രിസ്റ്റൽ കിട്ടുന്നു. ചിലപ്പോൾ സ്റ്റെഫൻ ഡേമന്റെ ബോഡി എടുത്ത് മാറ്റിയപ്പോൾ വീണു പോയതാകാം. എലീന ഓടി വന്ന് കാരോളിനെ കെട്ടിപ്പിടിക്കുന്നു. കാരോളിനെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്നു. സ്റ്റെഫൻ ഡേമനെ ഏതോ ബേസ്മെൻറ്റിൽ കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റിവൈൻ്റെ പ്രസൻസ് കാരണം ഡേമൻ്റെ ബോഡി ഫുൾ ഡെഡ് ബോഡി പോലെ വിളറി വെളുത്തു. ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് സീനിൽ ഒരു കൗൺസിൽ മീറ്റിംഗ് കാണിക്കുന്നു. കൗൺസിലിൽ കാരോളിൻ്റെ മദർ ആൻഡ് ഷെറിഫായ മിസ്സസ് ഫോബ്സ്, ടൈലർ ലോക്ക്വുഡിൻ്റെ പേരൻസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ലോക്ക്വുഡ്, ആൻഡ് ന്യൂസ് റീഡ് ചെയ്ത ആ ആങ്കർ, ഹിസ് നെയിം ഈസ് ലോഗൻ, ഇത്രയും പേരാണുള്ളത്. മിസ് ലോക്ക്വുഡ് പറയുന്നു, എലീനയുടെ പോക്കറ്റ് വാച്ച് മിസ്സായി, അത് ഇതുവരെ കിട്ടിയിട്ടില്ല, എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കണം. പോലീസ് ഓഫീസർ പറയുന്നു, 5 ബോഡീസിൽ നിന്നും ബ്ലഡ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇത്രയുമാണ് റിപ്പോർട്ട്. അറ്റ് ദിസ് പോയിന്റ് മിസ്റ്റർ ലോഗൻ പറയുന്നു, എനിക്ക് തോന്നുന്നു അവർ തിരിച്ചെത്തിക്കഴിഞ്ഞു എന്ന്. ഇവിടെ കൊണ്ട് വാമ്പയർ ഡയറീസ് എപ്പിസോഡ് 4 എൻഡ് ചെയ്യുന്നു. ഇത് ഏത് ടൈപ്പ് കൗൺസിലാണ്, ഏത് ബോഡീസിൻ്റെ കാര്യമാണ് ഇവർ പറയുന്നത്, ആൻഡ് ആര് തിരിച്ചെത്തി എന്നാണ് ഇവരുടെ കൺക്ലൂഷൻ? ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസേഴ്സിന് വേണ്ടി സ്റ്റേ ട്യൂൺഡ് ഫോർ എപ്പിസോഡ് നമ്പർ 5 ഓഫ് വാമ്പയർ ഡയറീസ് സീസൺ 1. എൻ്റെ വർക്ക് കുറച്ചെങ്കിലും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് മൈ വീഡിയോസ്, ഷെയർ ഇറ്റ് ടു യുവർ ലൗഡ് വൺസ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എനിഹൗ, താങ്ക്സ് ഫോർ വാച്ചിങ്.